വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപിയെ നായകനായി പ്രഖ്യാപിച്ച സിനിമയാണ് SG-251. രാഹുൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ രണ്ട് പോസ്റ്ററുകൾ പുറത്തെത്തിയെന്നല്ലാതെ ഇതുവരെയും ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിട്ടില്ല. 5 വർഷങ്ങൾക്കിപ്പുറം ഈ അടുത്താണ് ചിത്രത്തിന് നിർമ്മാതാവിനെ കിട്ടിയത് തന്നെ. 2024 ആയിട്ടും ചിത്രത്തിന്റേതായി അപ്ഡേറ്റുകളൊന്നും പുറത്തെത്താത്തത് ആരാധകരെ ഒന്നടങ്കം നിരാശരാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രൻ. ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം, അതായത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഒറ്റ പ്രൊജക്റ്റിന് പുറകെ 5 വർഷത്തോളമായി നടക്കുകയാണെന്നും തട്ടിക്കൂട്ട് പടമാകരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് സിനിമയ്ക്കായി മുഴുവൻ സമയവും മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത്. മാത്രമല്ല 2019 സിനിമയ്ക്കായി പ്ലാൻ ചെയ്തിരുന്ന ചില കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും ഇവയിൽ ചിലതൊക്കെ ലോകേഷ് കനകരാജിന്റെ സിനിമകളിൽ വന്നു കഴിഞ്ഞെന്നും അതുകൊണ്ട് മാറ്റേണ്ടി വന്നിട്ടുണ്ടെന്നും സംവിധായകൻ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഗരുഡൻ സിനിമയുടെ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു SG-251 നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത്. SG-251 ഒരു നിർമ്മാതാവിനെ ലഭിച്ചിട്ടില്ലെന്നും സിനിമ അനിശ്ചിതത്വത്തിലാണെന്നുമാണ് അന്ന് നടൻ പറഞ്ഞത്. തൊട്ടു പിന്നാലെ സിനിമ താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നും ഒഴിവാക്കിയെന്നുമുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇല്ല, അതിന്റെ അപ്ഡേറ്റിനെ കുറിച്ച് പറയാറായിട്ടില്ല. അതിന് ഒരു പ്രൊഡ്യൂസർ ആവേണ്ടതുണ്ട്, അതിന്റെ ഒരു പ്രോസസ്സിലാണ് നിൽക്കുന്നത്. നല്ല സമയമാണ് ഗരുഡന് ശേഷം വരുന്നതെങ്കിൽ നല്ല പ്രൊഡ്യൂസർ വരും. ഇപ്പൊ ചെലവാക്കാമെന്ന് വിചാരിക്കുന്നതിന്റെ ഇരട്ടിക്കാശ് ചെലവാക്കാനുള്ള പ്രൊഡ്യൂസർ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ വന്നു കഴിയുമ്പോൾ അതും ഒറ്റക്കൊമ്പനും അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെല്ലാം ശരിയാവുന്ന പ്രതീക്ഷയിലാണ്. ഇപ്പോഴും ആ പ്രോജക്റ്റ് ഓഫ് ദ ഷെൽഫ് അല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. ശേഷം സംവിധായകൻ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയതോടെയാണ് ഇവയെല്ലാം കെട്ടടങ്ങിയത്. തൊട്ടു പിന്നാലെയാണ് അഭാ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് ചിത്രം നിർമ്മിക്കുക എന്ന വാർത്തകൾ പുറത്തെത്തിയത്. ശേഷം 2023 ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് സുരേഷ് ഗോപി അന്ന് പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഇലക്ഷൻ പൂർത്തിയായാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഷൂട്ടിംഗിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ് ഒരുപക്ഷെ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള തിരക്കിനേക്കാൾ ഇരട്ടിയായിരിക്കും അപ്പോഴുണ്ടാവുക. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയെന്നാണ് ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ ചോദിക്കുന്നത്. എന്തായാലും സംവിധായകൻ പറഞ്ഞതുപോലെ ചക്രവ്യൂഹം ഭേദിച്ച് സിനിമ പുറത്തുവരുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ ഉൾപ്പെടെയുള്ളത്. ഒരു വാച്ച് മെക്കാനിക്കിന്റെ കഥ പറയുന്ന ആക്ഷൻ ത്രില്ലർ അഥവാ റിവഞ്ച് ത്രില്ലർ ചിത്രമാണ് SG-251. മെമ്മോയർ ഓഫ് എ മർഡർ എന്ന സൗത്ത് കൊറിയൻ ചിത്രത്തിന്റെ ജോണർ ആസ്പദമാക്കിയാണ് സിനിമയൊരുങ്ങുന്നത്. 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിലാകും സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ എത്തുകയെന്നാണ് വിവരങ്ങൾ. ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തെത്തിയ 2 പോസ്റ്ററുകളും അക്കാര്യം ഉറപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. മലയാളത്തിന് പുറമെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.